പ്രത്യേകിച്ചും മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിസ്സിഹായുടെ സഭയ്ക്ക് എല്ലാ കാലങ്ങളിലും വിശിഷ്യ യുഗാന്ത്യ നാളുകളിൽ ഏറ്റവും സുരക്ഷിതമായ അഭയ സങ്കേതം പരിശുദ്ധ കന്യാമറിയവും ഏറ്റവും ഉറപ്പുള്ള ആയുധം പരിശുദ്ധ ജപമാലയും ആണ്. യുഗാന്ത്യ നാളുകളിൽ സാത്താൻ ആക്രമിച്ച് തകർക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്ന മേഖലയാണ് കുടുംബം. കുടുംബങ്ങളെ തകർക്കാനുള്ള അവൻ്റെ ഗൂഢ പദ്ധതി കുറെയൊക്കെ വിജയിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെതിരെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ദൈവം നൽകിയിരിക്കുന്ന രക്ഷാ പദ്ധതിയുടെ ഭാഗമാണ് ജപമാല പ്രാർത്ഥന. 12 പീയൂസ് മാർപ്പാപ്പ ഇങ്ങനെ നിർദ്ദേശിക്കുന്നു, വിശുദ്ധ ജപമാല ചൊല്ലുന്ന പതിവ് സർവോപരി കുടുംബങ്ങളിലാണ് പരിവേഷിക്കപ്പെടേണ്ടത്. പ്രതാപവതിയായ സ്വർഗറാണിയുടെ ബഹുമാനാർത്ഥമുള്ള സ്തുതിപ്പുകൾ ക്രൈസ്തവ കുടുംബങ്ങളിൽ സായാഹ്നങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്നത് എത്ര മാധുര്യമേറിയ കാഴ്ചയാണ്. അപ്പോൾ പരിശുദ്ധ കന്യാമറിയം സ്നേഹപൂർണയായ അമ്മയെപ്പോലെ തൻ്റെ മക്കളുടെ മധ്യേ സന്നിഹിതയായിരിക്കും. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി എന്ന പ്രാർത്ഥന പിശാചുക്കളെ ആട്ടിയോടിക്കുന്നു, നരകത്തെ വിറകൊള്ളിക്കുന്നു എന്ന് വിശുദ്ധ ബെർണാദ് പ്രഖ്യാപിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ 2013 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം വിശ്വാസികളെ ഇങ്ങനെ ഉത്ബോധിപ്പിച്ചു, ദുഷ്ടശക്തികൾക്കെതിരായുള്ള പോരാട്ടത്തിൽ നമുക്ക് ശക്തി പകർന്നു തന്ന് നമ്മെ വിജയത്തിലെത്തിക്കുന്നത് ജപമാലയാണ്. തൻ്റെ കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ പ്രയോഗിക്കാൻ ജപമാലയേക്കാൾ വലിയ മറുമരുന്നില്ലെന്ന് വിശുദ്ധ ഡൊമിനിക്ക് പ്രസ്താവിക്കുന്നു. കത്തോലിക്ക ലോകത്തിന് ഏറെ ഉപകാരം ചെയ്ത ജപമാല പ്രാർത്ഥന നമ്മുടെ കാലഘട്ടത്തിൻ്റെയും നാശങ്ങൾ തടയാൻ ഏറ്റവും ഫലപ്രദമായിരിക്കുമെന്നതിൻ്റെ യാതൊരു സംശയവും ഇല്ല. പരിശുദ്ധ അമ്മയോട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടിയും നമുക്ക് മാധ്യസ്ഥം വ്യാജിക്കാം. ആമേ.